ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരുപാട് പേര് ഹൈപ്പ് ചെയ്യപ്പെടുന്ന ഹൈപ്പ് ചെയ്ത അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് റിയോഹെർബ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. നമ്മുടെ ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള സുനാക്ഷി സിൻഹയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ അംബാസിഡർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ റിയോഹെർബ്സ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മെയ്ഡ് ബ്രാൻഡാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ബ്യൂട്ടി വ്ളോഗേഴ്സും സെലിബ്രിറ്റീസും അത്രയധികം വാദോരാതെ പുകഴ്ത്തുന്ന ഒരു ബ്രാൻഡ്. സോ പറയുന്ന അത്ര അടിപൊളിയാണോ ഈ ബ്രാൻഡ്, അതോ ഒരു ആവറേജാണോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? സോ ഇവരുടെ ഒരു രണ്ട് പ്രോഡക്റ്റ്സ് റിയോഹെർബ്സിൻ്റെ എൻ്റെ കയ്യിലുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടോ, അത് ശരിക്കും പറയുന്ന രീതിക്കുള്ളതാണോ, പറയുന്ന പൈസയ്ക്ക് വർത്താണോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. സോ എനിക്ക് ഈ ഒരു ബ്രാൻഡ് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് ഇന്ത്യൻ മെയ്ഡ് ബ്രാൻഡാണ്. സോ നമ്മുടെ രാജ്യത്തെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഒരു സ്നേഹം ഈ പ്രോഡക്റ്റ്സിനോടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. സോ ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുള്ളത് ഇവരുടെ ഡി ടാൻ ക്രീമാണ്. ക്രീം എന്ന് കേൾക്കുമ്പോൾ അറിഞ്ഞിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മോയിസ്ചറൈസിങ് ക്രീമോ ഒന്നുമല്ല, ഇതൊരു ഫേസ് മാസ്കാണ്. നോർമലി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് ജാറിലാണ് വന്നിരിക്കുന്നത്. 100 gram പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. ബെസ്റ്റ് ബിഫോർ 36 months ഫ്രം ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, അതായത് ഏകദേശം 3 വർഷം സുഖമായിട്ട് പൊയ്ക്കോളും. അപ്ലൈ ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഡീ ടാൻ ക്രീമാണ്. സോ നിങ്ങൾ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് ഫേസ് കരിവാളിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ടാനിങ് വന്നിട്ടുണ്ടെങ്കിൽ, അതിനെ പതുക്കെ പതുക്കെ കുറയ്ക്കാനും ഫേസിനെ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാനുമാണ് നോർമലി ഈ ക്രീം ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്രേപ്പ് സീഡ് ഓയിൽ, ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ കാമമൈൽ ഓയിലാണ്. സോ ഈ 3 ഇൻഗ്രീഡിയൻസിലും നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിന്നിന് അലർജിക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവോയ്ഡ് ചെയ്യുക. ഒരു മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇതൊരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഡീറ്റാനിങ് ക്രീം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും, എൻ്റെ പോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് ഇതിൽ ബ്ലീച്ചിങ് കണ്ടൻറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇവർ കംപ്ലീറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ നോ ബ്ലീച്ചാണ്, ബ്ലീച്ചിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവൻ എനിക്ക് അലർജിക്കാണ് ബ്ലീച്ചിൻ്റെ കണ്ടൻറ്റുള്ള പ്രോഡക്ട്സ്. സോ അത് ഇല്ല. ഇത് മെയിൻലി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് വാഷ് ചെയ്തൊരു ഫേസിൽ നോർമലി അപ്ലൈ ചെയ്യുന്ന പോലെ ഈ ക്രീം ഒരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 15 to 20 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതിൽ 2 തവണ വെച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ കൂടുതലൊന്നും ഇത് അപ്ലൈ ചെയ്യാറില്ല. കാരണം ഇവൻ ഇതൊരു ഡിറ്റാൻ ക്രീം ആണെങ്കിൽ പോലും എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഫേസ് മാസ്കിൻ്റെ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ആഴ്ചയിൽ 2 തവണ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആഴ്ചയിൽ 1 in every week ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതും പറ്റാത്തവരുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 തവണയായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ശരിക്കും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരു ചെറിയ ഗ്ലേസിങ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ഹെവി സ്മെല്ലോ കാര്യങ്ങളും ഇല്ല. അത്യാവശ്യം സ്മെല്ലുണ്ട്, പക്ഷെ ഭയങ്കര കുത്തുന്ന രീതിയിലുള്ള പെർഫ്യൂമുള്ള സ്മെല്ലല്ല ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പോലെ പെർഫ്യൂം സ്മെൽ അലർജിക് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്മെല്ലുള്ള പ്രോഡക്റ്റ്സ് സ്കിൻ അലർജിക് ഉണ്ടാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറയാം, ഇത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. കാരണം ഭയങ്കര ലൈറ്റാണ് ഇതിൻ്റെ ടെക്സ്ചർ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ലിക്വിഡി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഭയങ്കര ക്രീമി ടെക്സ്ചറും അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യൊന്ന് തെറ്റിയാൽ ഈ ചരിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നിലത്തോട്ട് വീഴും. എൻ്റെ നിന്ന് 1-2 തവണ ഇപ്പോൾ വീണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫേസിനെ ഇത് ഓവറായിട്ട് ഓയിലി ആക്കത്തില്ല, അതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റിയോഹെർബ്സിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു റിയോഹെർബ്സിൻ്റെ സ്പ്രേ ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ. സോ നിങ്ങൾ എൻ്റെ പോലെ എവറി ഡേ ബേസിൽ പുറത്ത് പോകുന്നു, ജോലിക്ക് പോകുന്നു, കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് ഈ ജോലിയുടെയും അല്ലെങ്കിൽ നമ്മളുടെ കോളേജിലൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. സോ ഇതുപോലൊരു സ്പ്രേ ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ബാഗിൽ ക്യാരി ചെയ്യാം. നിങ്ങൾ അത്ര വെയിലത്തേക്ക് പുറത്തിറങ്ങുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് സ്കിന്നിൽ സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര
അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, ഈസിലി ക്യാരി ചെയ്യാം, സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ SPF 50 PA++ ആണ് ഇതിലുള്ളത്. എഗിൻ 100 ml ആണ്, സോ ഡീസൻറ്റ് ക്വാണ്ടിറ്റി ഇവർ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടാകത്തില്ല. ചില സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം പിടിച്ച പോലെ ഫേസ് ഇരിക്കും, സോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒട്ടും തന്നെ തേച്ചും എനിക്ക് പോവുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി മാറാം. കാര്യം ജസ്റ്റ് സ്പ്രേ ചെയ്യുക, ഒരു 5 to 10 minutes വെയിറ്റ് ചെയ്യാം, നിങ്ങളുടെ ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ദെൻ അടിപൊളിയായിട്ട് പുറത്തോട്ട് പോകാം. ഇതെല്ലാം നിങ്ങൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയും കാലും ഒക്കെ ആ ഒരു സൺസ്ക്രീൻ ഒരു 3 to 4 hours കഴിയുമ്പോൾ എഗെയിൻ റീടച്ച് ചെയ്യണമെങ്കിലും നന്നായിട്ട് തന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. നോർമൽ പേപ്പർ പാക്കേജിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 499 rupees ആണ്. എഗെയിൻ Riyoherbs മിക്കപ്പോഴും ഓഫർ കിട്ടാറുണ്ട്. സോ ഇത് മേടിക്കേണ്ട സൈറ്റും ലിങ്കും ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, സോ ചെക്ക് ചെയ്യുക. സോ ഇതിൻ്റെ പാക്കേജിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ, നോർമൽ നമ്മളുടെ ഒരു ഫേസ് മിസ്റ്റ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫേസ് സ്പ്രേയുടെ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. നമുക്കിതുപോലെ ഓപ്പൺ ചെയ്യാം. സോ ഫസ്റ്റ് ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു, എഗെയിൻ സെക്യൂർ ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. സെക്കൻഡ് ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ നോർമൽ സ്പ്രേയർ ആണ്, വേറെ ലീക്കേജും കാര്യങ്ങളൊന്നും ഈ ഒരു പ്രോഡക്റ്റിനില്ല. ഞാൻ അത്യാവശ്യം ഇതാ ഇത്രയും ഉപയോഗിച്ച് കഴിഞ്ഞു. സൾഫേറ്റ് നോ പാരബൻ എന്ന് ഇവർ കംപ്ലീറ്റ്ലി ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഈസി ആയിട്ട് ഇതാ നമുക്കിത് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു സ്പോർട് പേഴ്സൺ ആണ് നിങ്ങൾക്കല്ലാന്നുണ്ടെങ്കിൽ, എവറി ഡേ ബേസിൽ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. സോ അങ്ങനെയുള്ളവർക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. ഒരു പൊടിക്ക് എനിക്ക് നമ്മുടെ ഫേസ് മാസ്കിനേക്കാൾ ഒരു പൊടിക്ക് ഇതിന് സ്മെല്ലുള്ളതായിട്ടാണ് തോന്നിയത്. അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല, കാരണം എനിക്ക് സ്കിൻ ഇഷ്യൂസ് വരുന്നില്ല ഇത് അപ്ലൈ ചെയ്തിട്ട്. ഇനി അഥവാ നിങ്ങൾക്ക് സ്മെൽ അലർജി കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബോഡിയിൽ ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു പോയിൻ്റ് കൂടി മറന്നുപോയി, ഈ പ്രോഡക്റ്റും ഓൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ആ മാസ്ക്, ആ ഒരു ഡീറ്റൈൻ ക്രീം ആണെങ്കിലും നിങ്ങൾക്ക് കൈകളിലും നെക്കിലും കാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാം. കാരണം ചിലവർക്ക് ഈ ഒരു ഏരിയയിൽ അതിലെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും ടാനിങ് വരാറുണ്ട്. സോ അങ്ങനെയുള്ളപ്പോഴും നമുക്ക് ആ ഒരു ഡീറ്റൈൻ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ രണ്ട് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഈ രണ്ട് പ്രോഡക്ട്സും ഇഷ്ടപ്പെട്ടു. Riyoherbs ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ്, മറ്റുള്ള എല്ലാ ബ്രാൻഡ് പോലെ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ലവ് യു ഗൈസ്.